നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപക്, ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ. ഇന്നത്തെ സമൂഹത്തിൽ നാം കണ്ടുവരുന്ന ഒരു രോഗങ്ങളിലൊന്നാണ് ഗൗട്ട് എന്ന ഗൗട്ടി ആർത്രൈറ്റിസ്. യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത്. പ്രവാസികളിൽ ഇത് 60% കാണുന്നു. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്ത്, ലക്ഷണങ്ങൾ എന്ത്, എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മൾ ഇതിന് ചെയ്യേണ്ടത്, ആയുർവേദ ആൻഡ് യോഗ നാച്ചുറോപ്പതിയിലൂടെ എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം, ചികിത്സിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പ്രസന്റേഷനാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതിനെയാണ് ഗൗട്ട് എന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. അത് കിഡ്നി ഫിൽട്ടർ ചെയ്ത് യൂറിനിലൂടെ പുറത്തേക്ക് കടക്കുന്നു. എന്നാൽ ചിലരിൽ ഇത് പുറന്തള്ളാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ അത് നമ്മുടെ രക്തത്തിൽ അളവ് കൂടുന്നത് മൂലം അത് സന്ധികളിലേക്ക് ക്രിസ്റ്റൽ ഫോം ചെയ്ത് അടിഞ്ഞു കൂടുന്നു. അത് സൈനോവിയൽ മെംബ്രേനിൽ എത്തുമ്പോൾ നമുക്ക് അതിയായ വേദന, നീര് തുടങ്ങിയ ലക്ഷണങ്ങളിലൂടെ ഗൗട്ട് പ്രത്യക്ഷപ്പെടുന്നു. ഈ യൂറിക് ആസിഡ് കൂടുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? പ്രധാനമായും ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പ്യൂറിൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങളുടെ അതിയായ ഉപയോഗം എന്ന് പറഞ്ഞാൽ സീ ഫുഡ്, ചെമ്മീൻ, ഞണ്ട്, കൊഞ്ച്, കക്ക തുടങ്ങിയ ഭക്ഷണങ്ങൾ അതിയായി ഉപയോഗിക്കുന്നതും, റെഡ് മീറ്റ്, ബീഫ്, മട്ടൻ തുടങ്ങിയവയുടെ അതിയായ ഉപയോഗങ്ങൾ, ബീവറേജസ് എന്ന് പറഞ്ഞാൽ ബിയർ, മദ്യം, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ അതിയായ ഉപയോഗങ്ങളും ഇത് കൂടുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. അതുപോലെ തന്നെ ധാന്യങ്ങളിൽ പ്രധാനമായ പരിപ്പ്, പയർ, കടല എന്നിവയുടെ അതിയായ ഉപയോഗങ്ങളും പ്യൂറിൻ കണ്ടന്റ് നമ്മളുടെ രക്തത്തിൽ കൂടുന്നതിനും ഗൗട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഒബിസിറ്റി ഇതിലും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ശുദ്ധജലത്തിൻ്റെ അഭാവം, ജലം വളരെ കുറവായി കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് കിഡ്നി ഫിൽട്രേഷനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും ഗൗട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ പുറം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലും, ഹാർട്ട് പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ് എന്നിവരിലും യൂറിക് ആസിഡ് അളവ് കൂടുതലായി കാണപ്പെടുന്നു. യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ, സിവിയർ പെയിൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ടെൻഡർനെസ്, തൊട്ടാൽ തന്നെ നമുക്ക് അതിയായ വേദന അനുഭവപ്പെടുന്നു. ചുവന്ന നിറം, റെഡിഷ്നെസ് ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനമായ ലക്ഷണങ്ങൾ. യൂറിക് ആസിഡ് ആദ്യമായി കാണുന്നത് നമ്മളുടെ കാലിൻ്റെ പെരുവിരൽ, ഗ്രേറ്റ് ടോയിലാണ്. അവിടെ നമുക്ക് ശക്തമായ വേദനയുണ്ടാവുക, നീരുണ്ടാവുക, ഒരു തുണി തട്ടിയാൽ പോലും നമുക്ക് വേദനയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് രോഗികൾ പ്രസന്റ് ചെയ്യുക. ആദ്യം പെരുവിരലാണെങ്കിലും പിന്നെ നമ്മളുടെ ഉപ്പിറ്റിയിലേക്കും കൈത്തണ്ടയിലേക്കും, എൽബോ ജോയിൻ്റ്, കയ്യിലെ വിരലുകളിലേക്കും വേദന വ്യാപിക്കുന്നതും നീര് അനുഭവപ്പെടുന്നതായും കാണാവുന്നതാണ്. ചിലരിൽ അതിൽ ചുട്ടുപുകച്ചലും നീരും കൂടുതലായി കാണപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്? പ്രധാനമായും ചെയ്യുന്നത് സിറം യൂറിക് ആസിഡ്. ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ജോയിന്റ് ഫ്ലൂയിഡ് ടെസ്റ്റാണ്. ജോയിന്റിലേക്ക് നീഡിൽ ഇറക്കി അതിൽ നിന്നും ദ്രാവകം ആസ്പിരേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ, MSU, മോണോ സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസിന്റെ പ്രസൻസ് ഉണ്ടാവും. ഇത് നമുക്ക് ഫൈനൽ ഡയഗ്നോസിന് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്റേ ആണ്. എക്സ്റേ ചെക്ക് എടുക്കുമ്പോൾ അതിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിന്റെ പ്രസൻസ് നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക്സ് ക്രൈറ്റീരിയസ്. ട്രീറ്റ്മെന്റ് ഇൻ ആയുർവേദ, ഇതിൽ വാതരക്ത ചികിത്സ, പിത്തരക്തവാതാധിക്യ ചികിത്സ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ രോഗികളിലും അവരുടെ വാദപിത്ത കഫത്തിൻ്റെ ലക്ഷണപ്രകാരമാണ് ചികിത്സ നിർദ്ദേശിക്കപ്പെടുന്നത്. അതൊരു വിദഗ്ധമായ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സകൾ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ പ്രധാനമായും ഇന്റേണൽ മെഡിസിനും എക്സ്റ്റേണൽ മെഡിസിനുമാണ് നമ്മൾ ചെയ്യുന്നത്. ആയുർവേദ ചികിത്സ മൂലം നമുക്ക് സന്ധികളിലുള്ള യൂറിക് ആസിഡിൻ്റെ പുറന്തള്ളാനും സന്ധികളുടെ മൊബിലിറ്റി ഈസിയാക്കി മാറ്റാനും നമുക്ക് ആയുർവേദ ചികിത്സ വളരെ ഫലപ്രദമാണ്. ഇന്റേണൽ മെഡിസിൻസ്, ഇന്റേണൽ മെഡിസിൻ പ്രധാനമായും കഷായങ്ങളാണ്. അതിൽ കോകിലാഷ കഷായം, രാസ്നേരണ്ടാതി കഷായം, ഗുളൂച്ചിയാതി കഷായം, മഞ്ചിഷ്ടാതി കഷായം തുടങ്ങിയ കഷായങ്ങൾ ഇതിന് വളരെ വിശേഷപ്പെട്ടതാണ്. ഗുളികകൾ, ചന്ദ്രപ്രഭ ഗുളിക, കൈശോര ഗുലുഗുലു തുടങ്ങിയ ഗുളികകളും, ആസവാരിഷ്ടങ്ങൾ, അമൃതാരിഷ്ടം, സുദർശനാസവം തുടങ്ങിയ ആസവാരിഷ്ടങ്ങളും, ചൂർണങ്ങളിൽ ഇന്റേണലായിട്ട് നമുക്ക് അവിഭക്തി ചൂർണം, അതുപോലെ തന്നെ ഷഡ്ധകണ ചൂർണം വളരെ വിശേഷപ്പെട്ട ഔഷധങ്ങളാണ്.
എക്സ്റ്റേണലായി നമുക്ക് ലേപന ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ജടാമയാദി ചൂർണം, എള്ളുനിശാദി ചൂർണം തുടങ്ങിയ ചൂർണങ്ങൾ വേദനയുള്ള ഭാഗത്ത് എക്സ്റ്റേണലായി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനമാണ് തൈലങ്ങൾ. തൈലങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ് പിണ്ഡതൈലം, മധുയേഷ്ഠ്യാദി തൈലം, ബലാതൈലം തുടങ്ങിയ തൈലങ്ങളും ക്ഷീരബല ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ വാതരക്തം. ഇത്രയും ഇന്റേണൽ മെഡിസിൻസ് നമുക്ക് ഈ വാതരക്തത്തിൽ അതായത് ഗൗട്ടിൽ കൊടുക്കാവുന്നതാണ്. എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്, അതിൽ നമ്മൾ പ്രധാനമായും ലേപനാസാണ്, അതായത് നേരത്തെ പറഞ്ഞ എള്ളുനിശാദി ഓർ ജടാമയാദി, അത് പുളിയുടെ നീര്, മുരിങ്ങയുടെ ഇലയുടെ നീര് എടുത്ത് അരിക്കാടിയിൽ കുറുക്കി വേദനയുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ലേപനം എന്ന് പറയുന്നത്. അടുത്ത ചികിത്സയിൽ വരുന്നതാണ് ക്ഷീരധാര ഓർ കഷായധാര, ധാന്യാമ്രധാര. ക്ഷീര കഷായധാര ദശമൂല ക്ഷീര കഷായ ഓർ ഖാരസ്കര ക്ഷീര കഷായം കൊണ്ട് അഫക്റ്റഡ് പാർട്ടിൽ ധാര പോലെ ഒഴിക്കുന്നതിനെയാണ് ക്ഷീരധാര എന്ന് പറയുന്നത്. ധാന്യാമ്ലധാര, ധാന്യാമ്ലം എന്നുള്ള മരുന്ന് അഫക്റ്റഡ് പാർട്ടിൽ ധാരയായി ഒഴിക്കുന്നതിനെയാണ് ധാന്യാമ്ലധാര എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രൊസീജിയറും വേഗത്തിൽ വേദന ശമിപ്പിക്കുന്നതിനും നീര് കുറയ്ക്കുന്നതിനായും വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രൊസീജിയറാണ് രക്തമോഷണം. രക്തമോഷണം എന്ന് വെച്ചാൽ ബ്ലഡ് ലെറ്റിംഗ്, ലീച്ച് അതായത് അട്ടയെ ഉപയോഗിച്ച് ബ്ലഡ് ലെറ്റ് ചെയ്യുന്നു. അപ്പോൾ വേദന ശമനത്തിന് വളരെ വേഗത്തിൽ നമുക്ക് ശമനം കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ക്ഷീരവസ്ഥി. ക്ഷീരവസ്ഥി എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ക്ഷീര കഷായം കൊണ്ട് എനിമ കൊടുക്കുന്നതാണ്. ഇത് വളരെ വേഗത്തിൽ വേദന കുറയ്ക്കുന്നതിനും ജോയിൻറ്റ് സ്റ്റെബിലിറ്റി വീണ്ടെടുക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻഡ് ആൻറ്റി റൊമാറ്റിക്കുമാണ്. ഇത്തരം ചികിത്സകൾ വിദഗ്ധമായ ആയുർവേദ ഡോക്ടറുടെ സൂപ്പർവിഷനിലും ഹോസ്പിറ്റലിൻ്റെ സഹായത്തിലും മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സിംഗിൾ ഡ്രഗ് തെറാപ്പി ചിറ്റമൃത്, ഇതിലെ അഗ്രേ ഔഷധമാണ് ചിറ്റമൃത്. ചിറ്റമൃത ടിനോസ്പോറ കോഡിഫോളിയ, ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്, സന്ധിയിലെ വേദന നീര് കുറയ്ക്കുന്നതിന് വളരെ വിശേഷപ്പെട്ട ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ചിറ്റമൃത്. അതുപോലെ വയൽച്ചുള്ളി, അതും ഡ്രഗ് ഓഫ് ചോയ്സ് തന്നെയാണ്. വയൽച്ചുള്ളി ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രഗ് ഇൻ വാതരക്ത. ഇത് വാദത്തിനെ ശമിപ്പിക്കുന്നതിനും നീര് കുറയ്ക്കുന്നതിനും സന്ധികളിലെ ഗൗട്ട് ക്രിസ്റ്റൽസിനെ റിമൂവ് ചെയ്യുന്നതിനും യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നതിനും വളരെ വിശേഷപ്പെട്ട ഡ്രഗ് ആണ് വയൽച്ചുള്ളി. ഇതിൻ്റെ വേര് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, ഇല കൊണ്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഈ ആയുർവേദ ചികിത്സ മൂലം നമുക്ക് 100% നമ്മളുടെ ജോയിൻറ്റ് സ്റ്റെബിലിറ്റിയും മൊബിലിറ്റിയും വീണ്ടെടുക്കാൻ കഴിയും. ഇതിൽ പ്രധാന നാച്ചുറോപ്പതി ഡയറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളുടെ ഈ രോഗത്തിന് പ്രധാന കാരണം നമ്മളുടെ ഭക്ഷണരീതി തന്നെയാണ്. ചിറ്റമൃത്, കടുക്ക എന്നിവ വെള്ളത്തിൽ രാത്രി തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ അത് നമ്മൾ കഴിക്കേണ്ടതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 നേന്ത്രപ്പഴവും അതുപോലെ തന്നെ കുക്കുംബർ ചെറുനാരങ്ങ നെയ്ത് ചേർത്തിട്ടുള്ള സാലഡുമാണ്. വിശപ്പ് അധികമായി ഉണ്ടെങ്കിൽ മാത്രം യവത്തിൻ്റെ കഞ്ഞി കുടിക്കുക. ഉച്ചയ്ക്ക് നമുക്ക് പ്രധാനമായിട്ടും തവിടരിയുള്ള ചോറോ ചപ്പാത്തിയോ കഴിക്കാം. അതിൽ പ്രധാനമായിട്ടും പപ്പായ. പപ്പായ നല്ല ഒരു ഫ്രൂട്ടാണ് യൂറിക് ആസിഡ് പേഷ്യൻസിന്. ഇവിടെ നമുക്ക് പടവലങ്ങ, അവിയൽ, ഓലൻ തുടങ്ങിയ കറികളും കൂട്ടിച്ചേർത്ത് കഴിക്കാവുന്നതാണ്. വൈകിട്ട് പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിക്കുക. വേവിക്കാത്ത പച്ചക്കറികളിൽ നമ്മൾ നാളികേരം ചേർത്ത് സാലഡ് രൂപത്തിൽ കഴിക്കാവുന്നതാണ്. പഴങ്ങൾ, എല്ലാ പഴങ്ങളും നമുക്ക് കഴിക്കാം. പ്രധാനമായിട്ടും പപ്പായ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്രയും ഡയറ്റും മരുന്നുകളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡിനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിനെ നമുക്ക് പ്രതിരോധിക്കാം. വന്നവർക്ക് തന്നെ ജോയിൻറ്റ് മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും വീണ്ടെടുക്കാൻ ഈ ചികിത്സ കൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.